ഗുഡ് മോർണിംഗ്. ഇന്നൊരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യമാണ് കാണിക്കാൻ പോണ്. ചെന്ന മസാലയും പൂരിയാണ്, പൂരിയാണ്. അതിന് ചെന്ന ഇന്നലെ രാത്രി തന്നെ മലത്തിലിട്ട് വെച്ചിട്ടുണ്ട്, വേപ്പിച്ചിട്ടില്ല. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി വെച്ചിരിക്കുകയാണ്. പിന്നെ ഒരു വെല്ലുള്ളി, കറിവേപ്പില, മുളക് പൊടി, മഞ്ഞപ്പൊടി, കുറച്ച് ചിക്കൻ മസാല. നിങ്ങൾ വിചാരിക്കുക എന്താണ് എല്ലാത്തിനും ചിക്കൻ മസാല ഇട്ട് ചെയ്യുന്നതാണ്. അടിപൊളിയായിട്ടുണ്ടാവും ചിക്കൻ മസാല ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ. നമുക്ക് ചെയ്യാൻ തുടങ്ങാം. ഓയിൽ, ഞാൻ ഓയിൽ ഒഴിക്കുകയാണ്. അടുപ്പിൽ ഞാൻ കുക്കർ വെച്ചിട്ടുണ്ട്. ഞാൻ എല്ലാം ഉപ്പ് ഇട്ടിട്ടാണ് ചെയ്ത്. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായി. കയ്യിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചിയും ഇട്ടുകൊടുക്കാം. റൈസ് ബ്രാൻ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. എല്ലാം അരക്കാൻ പോകുന്നതുകൊണ്ട് ഞാൻ തക്കാളി ഒന്നും മുറിച്ചിട്ടില്ല. തക്കാളി കുഞ്ഞ് തക്കാളി ആയിക്കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യണം. എല്ലാം ഉപ്പിട്ടിട്ടൊന്നും നമുക്ക് റൈസ് ചെയ്യണം. എന്നിട്ട് ഇത് അരച്ചെടുത്താൽ നല്ല കൊഴുപ്പായിട്ടുള്ള ഗ്രേവി കിട്ടുന്നു. ഇത് വറക്കിയെടുക്കട്ടെ. നന്നും ഫ്രൈ ചെയ്ത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ വേറെ മുളക് പൊടി ഒന്നും ഇട്ടില്ല. തക്കാളിന്റെ കളറാണ്. തക്കാളി നല്ല ഫ്രൈ ചെയ്ത്, തക്കാളി ഉള്ളി നന്നും ഫ്രൈ ചെയ്ത്, വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഫ്രൈ ചെയ്ത് എടുത്തിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടി ഒന്ന് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. കുറച്ച് ജീരകം ഇടണം താളിക്കണ മാതിരി. സാധാ ജീരകം, ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് ഈ ഗ്രേവിനെ ഒന്നിച്ചിട്ട് കുറച്ച് കടല എടുത്തിട്ട് മക്കൾ കഴിക്കുക. കടല നമ്മൾ ഈ എടുത്ത് വെച്ച് മുളക് പൊടി, മഞ്ഞപ്പൊടി, ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. ചിക്കൻ മസാല ഇട്ടിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കി എങ്ങനെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്ന അടിപൊളിയായിട്ടുണ്ടാവും, നന്നായിട്ടുണ്ടാവും. ഇട്ട് ചെയ്ത് നോക്കി. ഇതുണ്ടപ്പോൾ ഞാൻ കുറച്ചൊരു കടലയും കൂടി ഇട്ടിട്ട് വേവിപ്പിക്കുമ്പോൾ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കും. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിട്ടുണ്ടാവും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഈ പറയുമ്പോൾ എന്തോ മാതിരി ഉണ്ടാവും, ആണ് അടിപൊളിയാണ്, സൂപ്പറായി ഉണ്ടാവും. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിട്ടുണ്ടാവും. ഈസിയായി ചെയ്തെടുക്കാം. കുക്കറാകുമ്പോൾ എല്ലാം കൂടി ഒന്ന് വെന്ത് മസാലയൊക്കെ എല്ലാം പൊടിച്ച് നന്നായിട്ട് കടല തണിച്ച് വേവിപ്പിച്ച് എടുക്കണേനെ കാട്ടും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേഗം ആവും. ഇനി കടലയും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ടില്ല, ഉപ്പിട്ട് കൊടുക്കാം. ചൂട് വെച്ച് കുറച്ച് ഉപ്പിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം മിക്സ് ചെയ്യാം. ഇത് ഇനി ഒരു രണ്ട് മൂന്ന് വിസില് നല്ലോണം വെന്തോട്ടെ. വെന്തതിന് ശേഷം
ശേഷം ഞാൻ കാണിച്ചു തരാം. ഞാൻ കുക്കർ മൂടി വെക്കട്ടെ. കുക്കർ ആവണേ ഉള്ളൂ. സോസിന് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പൊ പൂരി ചുട്ടെടുക്കാൻ ഞാൻ കുറച്ചൊന്ന് പരത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. പൂരി ചുട്ടെടുക്കാം. പപ്പടം മാറിയുള്ള പൂരിയാണ് വേണ്ടത്. ഇതിനൊക്കെ ഒന്നും ആയില്ല, കളിച്ചിട്ടേ ഇല്ല. ഇങ്ങനെ നിൽക്കുന്നത് ചുട്ടത് ചുട്ട് കഴിഞ്ഞ് നല്ല ചെന്ന മസാലയും കൂടി ആയതിന് ശേഷം കാണിച്ചു തരാം. ായിട്ടുണ്ട്. ഞാനിത് ഒന്ന് സെർവ് ചെയ്തിട്ട് കാണിച്ചു തരാം. ശരിയാ, നല്ല അടിപൊളി പൂരിയും ചെന്ന മസാലയും നല്ല ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളിയായിട്ടുണ്ടാവും, സൂപ്പർ ആയിട്ടുണ്ടാവും. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ഈ ഇറച്ചി മസാല ഒന്ന് ചേർത്തിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് ചെയ്ത് നോക്കി, ഈസി വേഗമാവും. കടൽ തനിയെ വേവിച്ചെടുക്കുന്നതിനെക്കാട്ടും എല്ലാ ഗ്രേവിയും എല്ലാം മിക്സ് ചെയ്ത് കുക്കറിലിട്ടിട്ട് ഒപ്പം ചെയ്തെടുക്കുമ്പോൾ സൂപ്പറായിരുന്നു. ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം.